സെഷൻ ഹാവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ചെറിയൊരു ഗ്യാപ്പായിട്ടാ എന്നും എല്ലാ ആഴ്ചയും വിചാരിക്കും ഡെയിലി ഇട്ടില്ലെങ്കിലും രണ്ടോ മൂന്നോ വീഡിയോ എങ്കിലും ഇടണം, ഒന്നും നടക്കുന്നില്ല. വിചാരിച്ച മാതിരി നമ്മള് എല്ലാം ഒന്ന് സെറ്റായിട്ട് ഡെയിലി വീഡിയോ ഇടുന്ന ലെവലിലേക്ക് താമസിയാതെ വരൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലുള്ള ബെൽ ബട്ടണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യണം കേട്ടോ. എന്നാലാണ് നമ്മളിങ്ങനെ ഡെയിലി വീഡിയോ ഇടാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മിസ്സാവാണ്ട് കിട്ടുള്ളൂ. അതുമാതിരി എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അതുപോലെ ഇടയ്ക്കൊന്ന് ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മിസ്സാവാണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് കടക്കാം. നമ്മൾ തമ്പ്നെയിലിൽ പറഞ്ഞ മാതിരി, അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ജീൻസിൻ്റെ ടോപ്പും ജീൻസൊക്കെ കാണിക്കുന്നുണ്ടെന്ന്. കുറേ പേർക്ക് ടൂറും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മളോട് പേഴ്സണലി പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് നമ്മളിത് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ബഡ്ജറ്റ് റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ആവാണ്ട് കാണാം കേട്ടോ. നേരെ വീഡിയോയിലേക്ക് കടക്കാണ്. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഐറ്റമാണ്. ഇതൊരു ജോർജറ്റ് മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല രസമുള്ളൊരു ജോർജറ്റിൽ, എന്താ പറയുക, ഇത് സെപ്പറേറ്റ് ഒരു കോട്ട് പോലെയാണ് വന്നിട്ടുള്ളത്. കോട്ട് എന്ന് വെച്ചാൽ ദൂരെ എടുക്കാൻ പറ്റില്ല, ഇതിൻ്റെ കൂടെ അറ്റാച്ചഡാണ്. പക്ഷേ ഈ പോർഷനും പുറകിലും ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് വരുന്ന നെറ്റിൻ്റെ ഒരു ഫാബ്രിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വെറുതെ ചുമ്മാ അങ്ങ് കൊടുത്തേക്കല്ല, നല്ല സ്റ്റൈലായിട്ടാണ് തയ്ച്ചിട്ടുള്ളത്. കാരണം ലൈനിങ്ങോട് കൂടിയാണ്, സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിലാണ് വരുന്നത്. കുർത്തിയുടെ ലെങ്ത്ത് വരുന്നത് 45.5 ഇഞ്ചാണ് കേട്ടോ. ചിലർ ഞാൻ കുർത്തിയുടെ ലെങ്ത്ത് പണ്ടത്തെ പോലെ പറയുന്നില്ല എന്നൊക്കെ പറയേണ്ടത്, ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കാവുമ്പോൾ നിങ്ങൾ ഈ സ്കിപ്പ് ചെയ്ത് പോകുന്നവർക്കാണ് കാണാത്തത്. ഞാൻ എല്ലാത്തിൻ്റെയും ലെങ്ത്ത് പറയാറുണ്ട്. ഇതിന് 45.5 ഇഞ്ച് ലെങ്ത്ത് വരുന്നത്. സ്ലീവ് വരുന്നത് ഒരു 13-13.5 കേട്ടോ. എനിക്ക് ഇത്ര ലെങ്ത്ത് ഉണ്ട്. കൈക്ക് നല്ല ലെങ്ത്ത് ഉള്ളവർക്ക് അത് നോർമൽ 3/4 ലെങ്ത്ത് കിട്ടണമെന്നില്ല കേട്ടോ. ഞാനൊന്ന് മെൻഷൻ ചെയ്തതാണ്. അങ്ങനെ കുഴപ്പമില്ലാത്തവർ എടുക്കുക. കാരണം സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിൽ നല്ല പക്ക ഫിനിഷിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് താഴെ കോഫി ബ്രൗൺ ആണ്. ഇത് ബ്ലാക്ക് അല്ല, കോഫി ബ്രൗൺ ആണ് കേട്ടോ. ഇവിടെ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് പീച്ച് കളർ കേട്ടോ, ലൈറ്റ് പീച്ച് കളർ പോലത്തെ ഒരു കളറാണ്. ഓക്കെ, ഇതാണ്. ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം. ഇതങ്ങനെ വരും കേട്ടോ. നല്ല രസമുള്ളൊരു ഫാബ്രിക്കാണ്. ഇതിനകത്ത് ഇടയ്ക്കൊരു സീക്വൻസ് വർക്ക് പോലെ ചെറുതായിട്ട്, ഭയങ്കര ഷൈനിങ് അല്ല, എന്നാൽ ഒരു ചെറിയ സീക്വൻസിൻ്റെ ഒരു ഷൈനിങ് ഉണ്ട്. സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിലാണ് വരുന്നത്. താഴെ ക്രേപ്പിൻ്റെ ലൈനിങ് നല്ല ലെങ്ത്തിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പുറക് വശവും ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, എം മുതൽ XXL സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 499 മാത്രമേ ഉള്ളൂ. നല്ലൊരു കളക്ഷനാണ് കേട്ടോ. നമുക്ക് ബഡ്ജറ്റ് റേറ്റിൽ നല്ല ട്രെൻഡി ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കളക്ഷനാണ്. ഇതിൻ്റെ തന്നെ വേറൊരു കളർ കോമ്പിനേഷൻ ഉണ്ട്, അതും കൂടി കാണാം. അടുത്ത കളർ വന്നിട്ടുള്ളത് ഈ ഒരു ഡസ്റ്റി പിങ്ക് പോലത്തെ ഒരു കളറും ഒരു പർപ്പിളിഷ് വൈൻ പോലത്തെ ഒരു കളർ കോമ്പിനേഷനും ആണ് കേട്ടോ. സെയിം ഫീച്ചേഴ്സ് ആണ്. ഉള്ളിൽ ലൈനിങ്ങോട് കൂടി ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് എഡ്ജിലാണ് കേട്ടോ, പുറകിലും ഫ്രണ്ടിലും സ്റ്റിച്ച് ചെയ്തിട്ടില്ല. സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിലാണ് വരുന്നത്. 45.5 ഇഞ്ച് ലെങ്ത്താണ് വരുന്നത് കുർത്തിക്ക്. ലെങ്ത്ത് പറഞ്ഞില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും എടുത്ത് പറയണേ കേട്ടോ. എം മുതൽ XXL സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് 499 മാത്രമേ വരുന്നുള്ളൂ. ഇതിൻ്റെ ഒരു സീക്വൻസ് വർക്കും അതിൻ്റെ ഒരു ത്രെഡ് രണ്ടും സെയിം ആണ് കേട്ടോ. കളർ കോമ്പിനേഷൻ മാത്രമാണ് വ്യത്യാസമുള്ളൂ. ഓക്കെ, അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു ഡെയിലി വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. അജ്രക് പ്രിൻ്റിൽ വരുന്ന നല്ലൊരു ബ്ലാക്ക് കളറിലാണ് കേട്ടോ. ഒരു ഡള്ളായിട്ടുള്ളൊരു ബ്ലാക്ക് കളറല്ല, നല്ല രസമുള്ള ബ്ലാക്ക് കളറിൽ അജ്രക്കിൻ്റെ ബ്ലോക്ക് പ്രിൻ്റ് കൊടുത്തിട്ടുള്ള ഒരു ഐറ്റമാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. സ്ലിറ്റഡാണ്, നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത്. ലൈനിങ്ങോട് കൂടി വരുന്ന ഒരു നോർമൽ ഒരു ഓഫീസ് വെയർ കുർത്തിയാണ് കേട്ടോ. നമുക്ക് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഓഫീസ് വെയറൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, സാധാരണ ഒരു ഭയങ്കര ബഹളമുള്ള കുർത്തികളൊക്കെ ഇടുന്നതിനേക്കാളും നല്ല ശാന്തമായിട്ട് ഇടാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് കുർത്തി വരുന്നത്. ഇവിടെ കുറച്ച് ഉഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു പടി പോലെ കൊടുത്തിട്ട് ഉഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. കുർത്തിയുടെ ലെങ്ത്ത് വരുന്നത് ഒരു 44.5 ആ റേഞ്ചിലാണ് ലെങ്ത്ത് വരുന്നത്. സ്ലീവ് 15 ഇഞ്ച് ലെങ്ത്ത് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. ഇതുണ്ട്, നല്ല രസമുള്ളൊരു പ്രിൻ്റാണ്. ബ്ലാക്കിൽ ഒരു ഗോൾഡനും ഒരു മെറൂൺ ഷെയ്ഡ് പോലത്തെ കളറും കൂടി മിക്സ് ആയിട്ടാണ് ആ പ്രിൻ്റ് പോയിട്ടുള്ളത്.
കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പുറം പോശം ഇങ്ങനെയാണ് വരുന്നത്. സ്ലിറ്റഡ് ആണ് കുർത്തി വരുന്നത്. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. ഫസ്റ്റ് വരുന്നത് ഈ ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ തന്നെ വേറൊരു കളറുണ്ട്, അതും കൂടി കാണാം. അടുത്ത കളർ വന്നിട്ടുള്ളത് നല്ല രസമുള്ളൊരു റെഡ് കളറാണ് കേട്ടോ. ഭയങ്കര ബ്രൈറ്റായിട്ടുള്ളൊരു റെഡ് കളറല്ല, നമുക്കറിയാം കോട്ടണിൽ വരുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു റെഡ് കളറാണ് കേട്ടോ. അന്ന് മറൂണിൻ്റെ പോലെ അത്ര ഡാർക്കും അല്ല, നോർമൽ ഒരു റെഡ് കളർ. ഇതാ ഇങ്ങനെയാണ് കേട്ടോ കുർത്തി വരുന്നത്. ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. 44-44.5 ലെങ്ത്ത് വരുന്നത്. സ്ലീവ് 14-15 ലെങ്ത്ത് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. കുർത്തി വരുന്നത് ഫുൾ ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ. സ്ലീവ് മാത്രമാണ്, ലൈനിങ് ഇല്ലാതെ വരുന്നത്. നെക്കൊക്കെ നല്ല സ്റ്റൈലായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ രണ്ട് കളേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്, ബ്ലാക്കും ഈ റെഡും. ഈ റെഡും ആണെങ്കിൽ നമുക്ക് ക്രിസ്മസ് കളക്ഷനിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നോർമൽ റെഡ് കളറാണ് കേട്ടോ. ചിലർക്ക് റെഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടാണോ എടുത്താൽ ഞങ്ങൾക്ക് ഭയങ്കര ഉദിച്ചിരിക്കുന്നു എന്നൊക്കെ തോന്നുന്നു. അങ്ങനത്തെ ഈ ഒരു കളറല്ല, പക്ഷെ നല്ലൊരു റെഡ് കളറാണ് വരുന്നത്. അപ്പോൾ M2XXL സൈസസിലാണ് ഈ രണ്ട് കുർത്തീസും അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 549 ആണ് കേട്ടോ. 549 രൂപയാണ് വരുന്നത്. നല്ല അജ്രക്കിൻ്റെ ബ്ലോക്ക് പ്രിൻ്റോട് കൂടിയ കുർത്തിയാണ് കേട്ടോ. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് ഒരു 3-piece സെറ്റാണ്. ഞാനിത് വേറെ ചെയ്യാത്തതിൻ്റെ കാരണം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് XL XXL സൈസ് ചാർട്ടിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് അങ്ങനെയാണ് അതിൻ്റെ സെറ്റ് വരുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല. എമ്മുകാരും എല്ലുകാരും എന്നോട് പരിഭവം വിചാരിക്കരുത്. നമുക്ക് ആ ഒരു സൈസിൽ വരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ എടുത്തിട്ട് വരുന്നത്. ഇപ്പോൾ ഇതൊരു കോട്ടൺ ആണ്. നിങ്ങൾക്ക് എല്ലുകാർക്ക് എടുത്താൽ വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാമെന്നേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ കുർത്തിക്ക് 41-43 റേഞ്ചാണ് ലെങ്ത്ത്, അല്ല സോറി വിഡ്ത്ത് വരുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇത് നോർമൽ സൈസാണ്. 42-44 റേഞ്ചിലുള്ളത്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് XL ആണ്. XL തന്നെ നല്ല വിഡ്ത്ത് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ 42-44 റേഞ്ച് കിട്ടും. പിന്നെ ഇത് പ്യുവർ കോട്ടൺ ആണ് വരുന്നത് കേട്ടോ. അത് കാരണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈസ് എടുക്കാം, എക്സ്ട്രാ ആയിട്ട് എടുക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിലാണ് വരുന്നതെന്ന് ആലോചിക്കണം. ഇതിൻ്റെ പ്രൈസ് നേരത്തെ കൂട്ടി പറയുകയാണ്, വെറും 699 മാത്രമേ വരുന്നുള്ളൂ. 3-piece സെറ്റ് ആണ് കേട്ടോ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിക്കാം. ഇതിവിടെ ഇങ്ങനെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ബട്ടൺ കൊടുത്തേക്കാണ്. നല്ല രസമുള്ളൊരു മെറ്റാലിക്കിൻ്റെ പോലത്തെ ഒരു ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഇത് കൂടാണ്ട് നമുക്ക് 3 കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. സ്ലീവ് വരുന്നത് ഒരു 15.5 ലെങ്ത്ത് വരുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കണം, 699 3-piece സെറ്റ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ സ്ലീവിനോ അല്ലെങ്കിൽ ലൈനിങ് ഇല്ലാതെയോ വിത്തൌട്ട് ലൈനിങ്ങിലോ അങ്ങനെയൊക്കെ ആണെന്ന് തോന്നും. പക്ഷെ അതൊന്നുമല്ല. ഇത് നമുക്ക് കിട്ടുന്ന പ്രൈസ് അങ്ങനെയാണോ, ആ പ്രൈസ് ഒരു മിനിമം ചാർജ് ഇട്ടിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇനി എനിക്കിതിന് ഒരു കമൻറ്റ് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഏതോ എൻ്റെ ഒരു കുർത്തിക്ക് ഇത്രയും റേറ്റ് അല്ല. അയ്യോ, മറ്റ് ചാനലിലൊക്കെ മോൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കട്ട് വർക്കിൻ്റെ പോലത്തെ 790-799 ഒക്കെയാണ് മോൾ എങ്ങനെ 599 കൊടുക്കണമെന്ന്. എനിക്ക് കിട്ടുന്ന പ്രൈസ് ഞാൻ ആ വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞു. ഞാൻ ഇതിന് മുമ്പ് ഇത് നല്ല റേറ്റ് കിട്ടിയിട്ട് എടുക്കാതിരുന്ന ഐറ്റമാണ്. ഇതിപ്പോൾ നല്ല ബഡ്ജറ്റ് റേറ്റിൽ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ബഡ്ജറ്റ് റേറ്റിലിടും. അതേപോലെ വേറെ കസ്റ്റമേഴ്സും ഉണ്ട്. നമ്മൾ ഏതോ ഒരു കുർത്തിക്ക് 499 കൊണ്ടുവന്നപ്പോൾ അത് വേറെ ഇവിടുന്ന് 399 കിട്ടിയെന്ന്. അത് അവർക്ക് കിട്ടിയ റേറ്റ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണോ നമുക്ക് കിട്ടുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ റേറ്റ് ഇടുന്നത്. എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ, ഞാൻ എന്താ പറയുക, ഏറ്റവും മിനിമം മാർജിനിലാണ് ഇടുന്നത്. കാരണം ഞാൻ പുറത്തുനിന്ന് ഞാൻ 1-2 ഫീഡിങ് ടോപ്പ് എടുത്തപ്പോഴത്തെ എനിക്കറിയാമോ ആ അതിനൊക്കെ റേറ്റ് ഞാൻ എത്രയാണ് കൊടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഷൂ എന്തേലും ഇങ്ങനെയുള്ള എനിക്ക് എൻ്റെ കയ്യിൽ ഇല്ലാണ്ടായിപ്പോയി ആ സമയത്ത് ഫീഡിങ് ടോപ്പ്. അത് കാരണമാണ് ഞാൻ പുറത്തുനിന്ന് എടുത്തത്. അല്ലെങ്കിൽ എൻ്റെ എല്ലാ ഡ്രസ്സുകളും നമ്മുടെ ലെഗീസ് ഫാഷനിലെ മാത്രമാണ്. ഞാൻ പുറത്തുനിന്ന് എടുക്കലേ ഇല്ല. ഹസ്ബൻഡ് എങ്ങനെ വല്ല ഗിഫ്റ്റൊക്കെ മേടിച്ച് തരാം, വേറെ എവിടെന്തെങ്കിലും മേടിച്ചാലേ എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എൻ്റെ എല്ലാ കുർത്തികളും ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. ഞാൻ ആ ഒരു കാര്യം ഒന്ന് സജഷൻ നിങ്ങൾക്ക് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കുർത്തി നിങ്ങൾക്ക് ഭയങ്കര വെറുത്തായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങിൽ കോട്ടൻ്റെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ലൈനിങ്ങോട് കൂടിയാണ് കുർത്തി വരുന്നത്. 4 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കുർത്തിയുടെ ലെങ്ത്ത് വരുന്നത് 44.5 റേഞ്ചാണ് കേട്ടോ. 44-44.5 റേഞ്ചാണ്. സ്ലീവ് ലൈനിങ്ങോട് ഉൾപ്പെടെ 15 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. ഇവിടുന്ന് ഇച്ചിരി കട്ടിക്കാണ്, ഒരു പട്ടി പോലെ ആണ് കൊടുത്തിട്ട് ആണ് വരുന്നത്. എല്ലാം കൊണ്ടും ഡീസൻ്റ് ആയിട്ടുള്ളൊരു കുർത്തിയാണ്. ഇതെങ്ങനെയാണ്, നല്ല രസമുള്ളൊരു പ്രിൻറ്റുമാണ് പോയിട്ടുള്ളത്. പ്യുവർ കോട്ടണാണ്. എൻ്റെ വാചകം ഇത്തിരി കൂടുതലാണ് നിങ്ങൾ വിചാരിക്കരുത്. ഇപ്പം നിങ്ങൾക്ക് ചിലർക്ക് സമയക്കുറവുണ്ടാവും, അതുകൊണ്ട് നിങ്ങളങ്ങനെയാണെങ്കിൽ ഒന്ന്
ഓണാണ്. എനിക്കത് എത്ര കണ്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ മാർക്കറ്റിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നതുകൊണ്ട് അത് നിങ്ങളോടൊന്ന് പറയണം എന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ നല്ലത് പറഞ്ഞാലും പൊട്ട പറഞ്ഞാലും ഞാൻ നിങ്ങളോടത് പറയാറുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ അതുപോലെ തന്നെ. ഓക്കെ, ഇത് വരുന്നത്, ഇതാണ് എൻ്റെ പാൻറ് വരുന്നത്. 38 inch 38 inch ലെങ്ത് വരുന്നത് കേട്ടോ. സ്ട്രൈറ്റ് കട്ട് പാൻറ്റാണ്, ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് സൈഡും ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതും കോട്ടൺ ആണ് വരുന്നത്. ഇതിൻ്റെ ഷാൾ വന്നിട്ട് ഒരു മൽമൽ കോട്ടമായി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഷാളാണ് കേട്ടോ. ഇതെ ഇങ്ങനെ വരും. ഞാനതൊന്ന് വെച്ച് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു, എനിക്കിത് വേറെ ഇത് കാണിക്കാൻ പറ്റില്ല. എല്ലൊക്കെ ആണെങ്കിലും എനിക്ക് കാണിക്കായിരുന്നു, പക്ഷെ ഇത് XL XXL ആകുമ്പോൾ എനിക്ക് വേറെ ഇത് കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ വരും കേട്ടോ ഷാള്. ഏറ്റം എവിടെ, നല്ല ഷാളാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ് ഷാൾ വരുന്നത്. ഓക്കെ, 699 മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ. ഇത് മൂന്നും കൂടി. ഇതിൻ്റെ മറ്റ് കളേഴ്സ് ഞാൻ കാണിക്കാം. ഇനി ഇതിനെ തുറന്ന് കാണിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താ, ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ. ലൈറ്റ് ഓറഞ്ച് ആണ്, നല്ല കളേഴ്സാണ്. അതുപോലെ അതിൻ്റെ പാൻറ്റ് സെയിം സിക്സ് ആക് പാറ്റേൺ, അതേപോലത്തെ തന്നെ ഷാൾ, വൈറ്റും ഓറഞ്ചും കൂടിയും വരുന്ന ഷാൾ. അപ്പം ഇതാണ് രണ്ടാമത്തെ കളർ വന്നിട്ടുള്ളത് കേട്ടോ. നല്ലൊരു ഓറഞ്ച്, ബ്രൈറ്റ് ആയിട്ടുള്ളതല്ല, സിമ്പിളായിട്ടുള്ളൊരു ഓറഞ്ച് കളറാണ്. അടുത്തത് വരുന്നത് ഒരു പിങ്ക് ആണ് കേട്ടോ, ലൈറ്റ് പിങ്ക് ഷെയ്ഡ്. സെയിം ബോട്ടം ഇലാസ്റ്റിക്കാണ്, സിക്സ് ആക് പാറ്റേൺ ആണ് ഷാള് വരുന്നത്. ഇതുപോലത്തെ ഒരു വട്ടം പോലത്തെ ഒരു പ്രിൻ്റാണ് വരുന്നത്. സെയിം, എല്ലാതും സെയിം ആണ്, കളേഴ്സും മാത്രമാണ് വ്യത്യാസപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. ആ ബട്ടണൊക്കെ കൊടുത്തിട്ടുള്ളൊരു ഐറ്റം. ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത്. നാലാമത്തെ കളർ വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്. ഓക്കെ, ഇതിൻ്റെ ഷാള് പാൻറ്റ്. ഓക്കെ, അപ്പം ഇത്രയും കളേഴ്സിൽ, നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ബ്ലൂ ഒന്നും കൂടി കാണിക്കാൻ വെച്ചിട്ടാണ്, പിങ്ക്, അതുമാതിരി ഓറഞ്ച്, പിന്നെ ഞാൻ നിവർത്തി കാണിച്ച ആ ഗ്രീനും, അങ്ങനെ നാല് കളേഴ്സ് കേട്ടോ. XL XXL സൈസസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 699 ആണ് കേട്ടോ. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത് കാണിക്കുന്നത് നമ്മൾ ജീൻസിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ജീൻസ് എൻ്റെ സ്വന്തം ജീൻസാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ എനിക്കിപ്പോൾ ആകുള്ള സൈസ് അല്ല കൊണ്ടുവന്നിരിക്കുന്നത്. അത് കാരണം ഇതിലുള്ള ജീൻസുകൾ ഞാൻ വേറെ ഇത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ഡയറക്റ്റ് കാണിക്കാം. ഈ ടോപ്പ് നമ്മൾ ഇന്നത്തെ കളക്ഷൻസിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇത് ഞാൻ എടുത്ത ടോപ്പാണ്. അപ്പോൾ അതിൻ്റെ വേറെ കുറേ കളേഴ്സ് ഉണ്ട്. എല്ലാ കളേഴ്സും ഞാൻ കാണിക്കാം. അപ്പോൾ ആദ്യമേ ഞാൻ ജീൻസാണ് കാണിക്കുന്നത്. ജീൻസ് മൂന്ന് ടൈപ്പ് ജീൻസാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഒന്ന് നോർമൽ ജീൻസ്. നോർമൽ ജീൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ജീൻസും നമ്മൾ സ്റ്റോക്ക് എടുത്തുകൊണ്ടുവന്ന സമയത്ത് ഇട്ട് നോക്കുന്നതാണ്. ഭയങ്കര കംഫർട്ടബിളാണ് വെയർ ചെയ്യാനായിട്ട്. നമുക്കങ്ങനെ പിടുത്തോ കാര്യങ്ങളൊന്നും വരുന്നതല്ല. അങ്ങനത്തെ ടൈപ്പ് ജീൻസാണ്. ഓരോ ജീൻസും ഞാൻ കാണിക്കാം. ഫസ്റ്റ് ജീൻസ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ജീൻസാണ്. അതായത് നോർമൽ സൈസിൽ വരുന്ന, ഭയങ്കര ഹെവി അല്ല, എന്നാൽ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ജീൻസാണ് വരുന്നത് കണ്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഇലാസ്റ്റിക് പോർഷൻ വരുന്നത്. സിബൊക്കെ കൊടുത്ത് അടിപൊളി ഫ്രണ്ടിൽ പോക്കറ്റ് വന്നിട്ടുള്ള സിമ്പിളായിട്ടുള്ള ജീൻസ്. ഇതിൻ്റെ നടുക്ക് കൂടി ഒരു കട്ടിങ് പോലെ പോയിട്ടുണ്ട്. ഇത് ഈ നമ്മുടെ കാലിൻ്റെ ഏറ്റവും താഴ്ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്നും ടൈറ്റ് വരുന്ന ടൈപ്പിലുള്ള ജീൻസ് അല്ല. എൻ്റെ കാലിന് ചെറിയ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ചെറിയൊരു വളവ് പോലെ ഉണ്ട്. ചില ജീൻസ് ടൈറ്റ് ജീൻസ് ഇടുമ്പോൾ എനിക്ക് ആ വളവ് ഇങ്ങനെ എടുത്ത് കാണാൻ പറ്റും. അതുതന്നെ എനിക്ക് അങ്ങനത്തെ ജീൻസുകൾ ഇടാൻ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ പേഴ്സണലി. അതുമാതിരി ലെഗിൻസ്, ജെഗിൻസ് ഒക്കെ ആണെങ്കിൽ ലെഗിൻസ് പിന്നെയും നമ്മൾ കുർത്തീസിൻ്റെ കൂടെ ഇടുന്ന കാരണം അങ്ങനെ അത്ര കാണില്ല ആ വളവിൻ്റെ ഭാഗം. പക്ഷേ ജീൻസ് നമ്മളിടുമ്പോൾ കുഞ്ഞ് ടോപ്പുകളൊക്കെ ആണല്ലോ ഇടുന്നത്. അപ്പോൾ അതെനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. അപ്പോൾ ഇതൊന്നും അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നവുമില്ല. കാലിൻ്റെ ആ ഭാഗമൊന്നും ടൈറ്റ് അല്ല. ഇതിൻ്റെ ഓരോന്നും ഈ ഇതിൻ്റെ ജീൻസ് എന്ന് പറയുന്ന സൈസ് എന്ന് പറയുന്നത് 28 മുതൽ 34 വരെയാണ്. 28, 30, 32, 34 കേട്ടോ. നല്ല കംഫർട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ട് ജീൻസ് വെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരെണ്ണം എടുത്ത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇത് നോർമൽ ജീൻസാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതാ ഇങ്ങനൊരു സ്റ്റിച്ചിങ് പോയിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ഗ്രേ പോലത്തെ ഒരു ഷെയ്ഡാണ്. ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ജീൻസ് കേട്ടോ. ഓക്കെ,
ജീൻസിൻ്റെ നിങ്ങൾക്ക് വേസ്റ്റിൻ്റെ എന്തെങ്കിലും അളവ് അറിയണമെങ്കിൽ ഓർഡർ എടുക്കുന്ന സമയത്ത് ചോദിച്ചാൽ മതി. ഇങ്ങനെയാണ് അതിൻ്റെ പോക്കറ്റ് വരുന്നത് കേട്ടോ. പണ്ട് നമുക്ക് ബോയ്സിനെ പോലെ തന്നെ ഇവിടെ സൈഡ് പോക്കറ്റായിരുന്നു, ഇപ്പം അങ്ങനെ കാണുന്നില്ല. ഇപ്പം എല്ലാം ഫ്രണ്ട് പോക്കറ്റിലേക്കാണ് വരുന്നതെന്ന് തോന്നും. ഇതിൻ്റെ പുറകിലും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കളർ വരുന്നത്, ഭയങ്കര കംഫർട്ടാണ് നിങ്ങൾക്കിത് വെയർ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഏതാണോ സൈസ് എന്ന് വെച്ചാൽ അത് നോക്കി മേടിക്കുക. ഇത് നോർമൽ ജീൻസ് ആണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 699 മാത്രമേ ഉള്ളൂ. നല്ല ബ്രാൻഡഡ് ജീൻസിൻ്റെ ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മോം ഫിറ്റ് ജീൻസ് ആണ്. അതെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഇച്ചിരി കൂടി ലൂസ് ടൈപ്പാണ്. ഇതാ ഇങ്ങനെ വരും. ഇതിൻ്റെ പോക്കറ്റ് ഇതാ ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ്. ഇതൊരു ലൈറ്റ് സ്കൈ ബ്ലൂ പോലത്തെ കളറാണ് കേട്ടോ. ഇതാ ഇവിടെ അത്ര ടൈറ്റ് ഫിറ്റ് അല്ല, നമുക്ക് ഭയങ്കര കംഫർട്ട് തന്നെയാണ് ഇതും വെയർ ചെയ്യാനായിട്ട്. ഏത് ജീൻസ് ആണെങ്കിലും നിങ്ങളൊന്ന് എടുത്ത് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ സൈസ് ചേട്ട് വരുന്നത് 28, 30, 32, 34, 36 വരെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാ ജീൻസും ഇന്ന് കാണിക്കുന്ന ജീൻസ് എല്ലാം 699 മാത്രം റേറ്റ് വരുന്നുള്ള നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ജീൻസാണ് കേട്ടോ. ഇതൊരു ലൈറ്റ് സ്കൈ ബ്ലൂ കളറാണ്. നമുക്ക് അറിയാമല്ലോ നമ്മൾ ജീൻസിനെ നോർമലി കാണുന്നത്. ഇപ്പം ഞാനൊക്കെ വെയർ ചെയ്തിരിക്കുന്ന ആ ടൈപ്പിൽ വരുന്ന ഒരു ജീൻസിൻ്റെ പാറ്റേണാണ് കേട്ടോ അത്. അടുത്തത് കാണിക്കുന്നത് ബാഗി ജീൻസാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലൂസ് ടൈപ്പാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ബാഗി ഒക്കെ നിൽക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തവരാണെങ്കിൽ, ഇല്ലാത്തവരെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ചിലപ്പോൾ എന്നെക്കാളും നന്നായിട്ട് ജീൻസും ടോപ്പൊക്കെ വെയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അങ്ങനെയുള്ള ഒരു ഇതൊന്നും എടുക്കല്ലേ. അറിയില്ലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞതെന്നുള്ളത്. നിങ്ങൾക്ക് ഇൻ കേസ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ജീൻസിൻ്റെ ടൈപ്പൊക്കെ ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അറിയാം. ഇത് ഇലാസ്റ്റിക് ടൈപ്പാണ് കേട്ടോ, ബാഗി ജീൻസാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നല്ല ലൂസാണിത്. ടൈറ്റ് വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ലൂസാണ് വരുന്നത് താഴത്തേക്ക്. ഇവിടെ നമുക്ക് അതിനനുസരിച്ച് എത്ര വണ്ണം വേണോ അതിനനുസരിച്ച് ഇത് നന്നായി വലിയും. കാരണം ഇത് ഫുൾ ഇലാസ്റ്റിക് ആണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ പോക്കറ്റ് വരുന്നത് ഇങ്ങനെയാണ്. പുറകു വശത്തും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഇത് ബാഗി ജീൻസാണ്. നല്ല അറിയാലോ, ഇനി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മൂന്ന് ജീൻസ് മോഡലാണ് കാണിച്ചിട്ടുള്ളത്. നോർമൽ, മോം ഫിറ്റ്, ബാഗി. അത് മൂന്നിനും 699 മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. പരീക്ഷിക്കാവുന്നുള്ളവർക്ക് പരീക്ഷിക്കാം. കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കാം. ഇനി കാണിക്കുന്നത് ജെഗ്ഗിൻസ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ജീൻസ് വെയർ ചെയ്യാൻ താല്പര്യമില്ല എന്നാൽ ജീൻസിൻ്റെ പാറ്റേണിലാണ്. ഇപ്പോൾ നമ്മൾ ലെഗിൻസൊക്കെ ഇടുന്ന ഒരു പാറ്റേണിലാണ്. പക്ഷേ അതിനേക്കാളും ഇച്ചിരി കട്ടിയുള്ളതാണ് ജെഗിൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോർമലി നമ്മൾ കുർത്തികൾക്കൊക്കെ ഇടുന്ന ഒരു ജെഗിൻസിൻ്റെ ടൈപ്പില്ല, അങ്ങനത്തെ ഒരു ജെഗിൻസിൻ്റെ ടൈപ്പല്ല ഇത്. ഓൾമോസ്റ്റ് ജീൻസിലേക്ക് വരുന്ന ടൈപ്പിൽ വരുന്നൊരു ലൈക്ര ടൈപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം. ഓൾമോസ്റ്റ് ജീൻസിൻ്റെ പോലെ തന്നെയാണ്, എന്നാൽ ജെഗിൻസാണ്. ഇത് നമുക്ക് കുർത്തിക്ക് അവൈലബിൾ അല്ല, കുർത്തിക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പാണ്. ഇനി അല്ല നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ടോപ്പായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ജെഗിൻസ് എങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യാം. ഇതിനുണ്ടോ ഇത്രയും വീതി വരുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി വയറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ വയറൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടും കേട്ടോ. പുറകിൽ ഇതാ പുറകു വശം ഇങ്ങനെ, ഫ്രണ്ട് വശം ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു ചെറിയ കർവ് പോലെയാണ് ഇവിടെ വരുന്നത്. ഇത്രയ്ക്ക് ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇതിൻ്റെ പോക്കറ്റൊന്നും ഇല്ല. നോർമൽ നമ്മുടെ ലെഗിൻസ് ജെഗിൻസ് അറിയാലോ അങ്ങനെയാണ് വരുന്നത്. ഇതും 28 സൈസ് മുതൽ 34 സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 499 ആണ് കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞു. എന്നാൽ ജീൻസ് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇതിൻ്റെ താഴെ ഇങ്ങനെ ചെറുതായിട്ട് അങ്ങനെ കട്ട് ചെയ്ത പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഓക്കെ, പിള്ളേർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വരാം, സ്റ്റൈലിഷ് ആയിട്ട് വരാം. ഇതിൻ്റെ തന്നെ രണ്ട് കളേഴ്സും കൂടി അവൈലബിൾ ആണ്. ഇപ്പം കാണിച്ചതൊരു ഗ്രേ കളറാണ്, അതിൻ്റെ നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ കേട്ടോ. അതിൻ്റെ സോറി, ഇതിൻ്റെ താഴ്വശം ഇങ്ങനെ ഫ്രില്ല് പോലെയല്ല കേട്ടോ, ഇങ്ങനെ നോർമൽ ജീൻസിൻ്റെ പോലെ തന്നെ. ഇത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ വരുക. ഓക്കെ,
28 മുതൽ 34 സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഷേപ്പായിട്ട് കിടക്കുന്നതാണ് കേട്ടോ. കാലിൻ്റെ അവിടേക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെഗിൻസിൻ്റെ ഒക്കെ ഒരു ലെവലില്ല, അതുപോലെ തന്നെ ഇരിക്കും. നല്ല ഡാർക്ക് ബ്ലാക്ക് കിട്ടാണ്. ഇനി ജീൻസിൻ്റെ സെയിം കളറിൽ, സ്കൈ ബ്ലൂവിൽ കളറിൽ വരുന്നത്, അതും ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ് പോയിട്ടുള്ളത്. കണ്ട ജീൻസാന്ന് തന്നെ പറയുള്ളൂ, തീ അത്ര കട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ജീൻസിൻ്റെ വലിച്ചൊരു ലൂസ് ടൈപ്പ് അല്ല, നല്ല ഫിറ്റായിട്ട് നല്ല ഷേപ്പായിട്ട് കിടക്കുന്ന ഐറ്റാണ്. 499 പ്രൈസ് വരുന്നത്. 28 to 34 സൈസ് വരുന്നത്. ഇതൊക്കെയാണ് ജീൻസിൻ്റെ കാണിക്കാനുള്ളത്. ഇനി നമ്മുടെ കയ്യിലിരിക്കുന്ന കുറച്ച് ജീൻസസ്, അതിന് ഷോപ്പിൽ നമ്മൾ ബാലൻസ് വന്നതാണ്. അപ്പം അതിൻ്റെ മടക്കുകളിൽ ചെറിയൊരു കളർ ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. എക്സാക്റ്റ് ചിലതിനൊക്കെ ഉണ്ട്, ഇവിടെ ഒരു ചെറിയൊരു കളർ ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറുതാണ് കേട്ടോ, വളരെ മൈന്യൂട്ടാണ്. എന്നാലും കളർ ചേഞ്ച് കാണുന്നുള്ളതുകൊണ്ട് നമ്മളത് ഡിസ്കൗണ്ട് പ്രൈസിൽ ഇടാണ്. 449 449 മാത്രമേ വരുന്നുള്ളൂ. നോർമൽ ജീൻസസ് ആണ്. ഇതിൻ്റെ സൈസുകൾ നമ്മളിവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചിലതിൻ്റെയൊക്കെ നമുക്ക് എല്ലാ സൈസസും ഉണ്ട്, ചിലതിൻ്റെ ചില പീസസ് മാത്രമേ ഉള്ളൂ. ഇപ്പം നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ്. 449 കേട്ടോ, 449 മാത്രമേ വരുന്നുള്ളൂ. പക്കാ ജീൻസാണ്. നിങ്ങൾക്ക് പരീക്ഷ നോക്കാനുള്ളവർക്ക് വലിയ നഷ്ടമൊന്നുമില്ല, ചെറിയ പ്രൈസിനാണ് നിങ്ങൾക്കിത് കിട്ടുന്നത്. ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മൾ ആ റേറ്റിന് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനത് അതിൻ്റെ വേറെ ഒന്ന് രണ്ട് പാറ്റേൺസ് ഉണ്ട്, അതും കൂടി കാണിക്കാം. അതിലും ഇതുമാതിരി നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ടേ അങ്ങനെ ഒരു കളർ ചേഞ്ച് വന്നിട്ടുള്ളതുകൊണ്ടാണ്. അപ്പം എടുക്കണേന് എക്സാക്റ്റ് ഒന്ന് കാണുന്നില്ലല്ലോ. ആ ഇതെവിടെയുണ്ട്, വേണ്ട, ഇവിടെ ഒരു ചെറിയ കളർ ചേഞ്ച് ഇങ്ങനെ മടക്കുകളിലാണ് അത് ഫീൽ ചെയ്യുന്നത്. ഇത് വരുന്നത് 6 ബട്ടണാണ് കേട്ടോ. 6 ബട്ടൺ ജീൻസസ് ആണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ഐറ്റമാണ്. അപ്പം നമ്മുടെ ഒരു ജെഗിൻസിൻ്റെ പോലത്തെ ഒരു പാറ്റേണിൽ വരുന്ന ഇത്തിരി ഷേപ്പായിട്ടുള്ള സ്ട്രക്ചറിൽ ഇടാൻ പറ്റുന്ന 6 ബട്ടണാണ്. പിള്ളേർക്കൊക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമ്മമാരാണ് കാണുന്നുണ്ടെങ്കിൽ, അവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ടാണ്. 449 മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. ഇതിന് ഇച്ചിരി കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? വേണ്ട, ചിലതിന് ഇങ്ങനെ ഒരു കളർ ചേഞ്ച് ഉണ്ട്. 449 എല്ലാ പ്രൊഡക്റ്റുകൾക്കും ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ. ചിലതിൽ മാത്രമേ ഇച്ചിരി കാണാൻ പറ്റും, ചിലതിൽ കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർ, ആ റേറ്റിന് കുഴപ്പമില്ല. നമുക്ക് ജീൻസിനോട് അങ്ങനെ ഇപ്പം എന്തിട്ടാലും ഫാഷനാണ്, അതുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർ മേടിക്കുക 449 കേട്ടോ. ഇത് വന്നിട്ടുള്ളത് വേറൊരു പാറ്റേണാണ്. ഇതിങ്ങനെ ഉണ്ടോ, കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിട്ടുള്ള പാച്ചായിട്ടും ഒക്കെ വരുന്ന പോലത്തെ കേട്ടോ. പാച്ചല്ല ഇത്, അറിയാലോ നമ്മുടെ ഇച്ചിരി കൂടി ട്രെൻഡി ആയിട്ടുള്ള നോർമൽ ജീൻസാണ്. ഒരു മോം ഫിറ്റ് അല്ലെങ്കിൽ ഒരു ബാഗി ലെവലിലേക്ക് വരുന്ന ഇച്ചിരി ലൂസായിട്ടുള്ള ഐറ്റമാണ്. പിള്ളേർക്കൊക്കെ ഇത് നമ്മളിങ്ങനെ ഇട്ട് നടക്കണ കാണാറുണ്ട്. അപ്പോൾ നല്ല രസത്തിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെയും സൈസ് ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ കാണിക്കാം, വേണ്ട, ഇവിടെ ഒരു മടക്കിലൊരു ഒരു ചെറിയ ഷെയ്ഡ് വ്യത്യാസം. ഇങ്ങനെയുള്ളതിനെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമല്ല. എന്നാലും നമ്മൾ ആ റേറ്റിന് കൊടുക്കുകയാണ്, 449. വേണ്ട, ഇവിടെയും ഒരു ചെറുതായിട്ടൊരു വരയാണ്. അപ്പം 449 ചെറിയ ഒരു മടക്കുകളുടെ ഒരു കളർ ചേഞ്ച് ഉണ്ട്. അത് നിങ്ങളൊന്ന് ഓർത്തേക്കാം. അതുകൊണ്ടാണ് അത് ആ 449 റേഞ്ചിലേക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇനി കയ്യിൽ കിട്ടുമ്പോൾ അയ്യോ ഇതിനൊരു ഡാമേജ് ഉണ്ട്, ഈ പറയുന്ന കഥകളൊന്നും ചിലപ്പോൾ ചിലർ കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. 449 എന്ന് പറയുന്നത് ഡാമേജ് സെയിലാണ്. ആ ഒരു കളർ വരുന്നത് കൊണ്ട് ഓക്കെ. ഇനിയുള്ളത് ടോപ്പിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ, അത് കാണാം. ടോപ്പുകളിൽ ഫസ്റ്റ് ഞാൻ വേറെ ഇതിരിക്കുന്ന ഒരു നമ്മുടെ ടീഷർട്ട് മോഡലാണ് കേട്ടോ.
ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ഒരു മോഡലാണ്, ഡബിൾ ഷെയ്ഡിൽ വരുന്നതാണ്, കൈയൊക്കെ ഇച്ചിരി ലൂസ് ടൈപ്പാണ് വരുന്നത്. ഇത് ഈ ഒരൊറ്റ സൈസ്, അതായത് ഇതിൽ എം എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് ഓക്കെയാണ്, ഇച്ചിരി കൂടി ടൈറ്റ് ഫിറ്റിൽ കിടക്കുന്ന ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല, എല്ലാം എടുക്കാം. ഇതിങ്ങനെ ഒരു ലൈക്ര പോലത്തെയാണ്, ഇച്ചിരി വലിയുന്ന ടൈപ്പാണ്, എന്നാലും അത്ര ടൈറ്റിൽ കിട്ടില്ല എന്നെനിക്ക് തോന്നും. അപ്പോൾ എസ്സുകാർക്കും വെയർ ചെയ്യാം കേട്ടോ, എസ്സുകാർക്കും ഇച്ചിരി ലൂസായിട്ട് കിടക്കുന്നവർക്കും വെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഞാൻ കാണിക്കാം. എല്ലാത്തിലും സൈസ്, ഇതിന് ടീഷർട്ടിന് അങ്ങനെ നമ്മൾ സൈസ് പറയാറില്ല നോർമലി, കാരണം ഇതിനകത്ത് സൈസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, ഫ്രീ സൈസ് പോലെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ വേറെ ഇതിട്ട് കാണുന്നുണ്ടാവും, ഈ ഒരു സ്ട്രക്ചറിൽ എം സൈസ് കുർത്തിയിടുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് നിൽക്കുന്ന ലെവൽ ഇങ്ങനെയാണ്, അപ്പോൾ അത് കണക്കാക്കിയിട്ട് അടുത്ത സൈസുകാരും മേടിക്കുക കേട്ടോ. എമ്മും എസ്സും എല്ലും, എല്ലാവർക്കും ഇച്ചിരി നല്ല, ഇതിപ്പോൾ എനിക്ക് ഇച്ചിരി ലൂസ് പോലെ ഉണ്ട്, അത് കാരണം അങ്ങനെ ഇടാം. അല്ല, നമ്മൾ ടീഷർട്ട് ഇടുന്ന ഒരു ലെവൽ അറിയാലോ, നല്ല ലൂസിലിടുന്നവരാണെങ്കിൽ ഇത് എടുക്കാതിരിക്കുക കേട്ടോ. അപ്പം ഇതിൻ്റെ സെക്കൻഡ് കളർ വരുന്നത് ഈ ഒരു ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡ് പോലത്തെയാണ്. ഓക്കെ, അടുത്തത് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഓക്കെ, അടുത്തത് വരുന്നത് ഇച്ചിരി കൂടി ഒരു ഡാർക്കായിട്ടുള്ള ഒരു പർപ്പിളിഷ് പോലത്തെ ഷെയ്ഡാണ്. പുറക് വശം എന്താ ഇങ്ങനെയാണ് കേട്ടോ, പ്ലെയിൻ ആണ്, ഭയങ്കര കംഫോർട്ടാണ് കേട്ടോ. മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റായിട്ടുള്ള, എന്നാൽ ചില എന്താ പറയുക, നമ്മുടെ ടീഷർട്ടിൻ്റെ പോലെ ഭയങ്കര നൈസും അല്ല, ഇച്ചിരി കട്ടിയുള്ളതാണ് കേട്ടോ. അന്ന് ഭയങ്കര കട്ടിയും അല്ല, അതുപോലത്തെ ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു ടീഷർട്ടാണ് വരുന്നത്. എല്ലാം ഡബിൾ ഷെയ്ഡുകളാണ് കേട്ടോ, പ്രൈസ് വരുന്നത് 399 മാത്രമേ ഉള്ളൂ. നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചും കൂടി ബേബി പിങ്ക് ഷെയ്ഡിലേക്ക് വരുന്ന റേറ്റ്. അടുത്ത് കാണിക്കുന്നത് ഒരു ലാവൻഡർ ഷെയ്ഡ്. പുറകു ദിവസം പ്ലെയിൻ ആണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കോമൺ ആയിട്ട് രണ്ട് മൂന്ന് പേർക്കൊക്കെ ഒരേ പോലത്തെ വേണമെന്ന കളർ ചേഞ്ച് ആണ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ചിലരൊക്കെ ഇങ്ങനെ ടൂറ് പോകുമ്പോൾ അല്ലെങ്കിൽ ആനിവേഴ്സറിക്കൊക്കെ ഒരേ പോലത്തെയൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൺഫേം ആയിട്ടുള്ള ഓർഡർ ആണെങ്കിൽ നമ്മൾ അങ്ങനെ എടുത്ത് അറേഞ്ച് ചെയ്ത് തരാൻ തയ്യാറാണ്. അപ്പോൾ എത്ര പീസ്, എത്ര സൈസ്, ഏതൊക്കെ സൈസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് തരാം. ഇത് നല്ല രസമുള്ള ഒരു റെഡ് ഇതാണ്, ഇതും നമുക്ക് ക്രിസ്മസ് കളക്ഷൻ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്, നല്ലൊരു ഐറ്റം ആണ് കേട്ടോ. കറക്റ്റ് ആ ഒരു വൈറ്റും റെഡും കൂടിയുള്ള കോമ്പിനേഷനാണ്, നല്ലൊരു കളറാണ്. ഓൾറെഡി ഞാൻ പച്ച എടുത്തു പോയി, എനിക്കിപ്പോൾ തോന്നണോ റെഡ് എടുക്കായിരുന്നു എന്ന്. പറ്റിയാൽ ഞാൻ ചിലപ്പോൾ റെഡും കൂടി എടുക്കും, എനിക്ക് ഒരെണ്ണം തന്നെ രണ്ട് മൂന്ന് കളേഴ്സ് എടുക്കുന്നതോട് വലിയ താല്പര്യമില്ല. ഇനി ക്രിസ്മസിനൊക്കെ വെയർ ചെയ്യാൻ കുറച്ച് ട്രെൻഡി ആയിട്ട് വെയർ ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പം 399 എന്നാണ് പ്രൈസ് വരുന്നത്. ഇനി അടുത്ത മോഡലാണ്, അടുത്ത് വന്നിട്ടുള്ളത് നല്ല രസമുള്ളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ, കാരണം ഇച്ചിരി എന്താ പറയുക, നെറ്റ് ടൈപ്പ് പോലെ വരുന്നതാണ്. ഉള്ളിൽ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് കണ്ടോ. അത് സ്റ്റാൻഡേർഡ് ഐറ്റമാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ വരുന്ന ഈ ഒരു കളർ ചാർട്ട് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ലെങ്ത്തും ഡീറ്റെയിൽസും വരുന്നത്. ഇത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് 36, 37, 39, 41 അങ്ങനെ നാല് സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാത്തിനും എം എന്നാണ് എഴുതിയേക്കണമെന്ന് തോന്നണം, അല്ല എം എൽ എക്സ് എൽ അങ്ങനെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ മെഷർമെൻ്റ് എടുക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എം എൽ എക്സ് എൽ ആ ഒരു സൈസ്, എസ്സുകാർക്കും ഇത് ഇടാൻ പറ്റുന്നതാണ്, എസ്സും അവൈലബിൾ ആണ്. അപ്പോൾ നാല് സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 599 ആണ്. ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് എക്സ് എൽ സൈസ് ആണ്, ഇതെങ്ങനെ വരും കേട്ടോ. നെറ്റ് ഉണ്ടോ ഇവിടെ, ഇങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പ് പോലെ, ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഡിസൈൻ വർക്ക് പോലത്തെ ഉള്ള ഒരു നെറ്റ് ടൈപ്പാണ്. ഉള്ളിൽ വൈറ്റ് കളറിലുള്ള ലൈനിങ് പോയിട്ടുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലെ വരുന്ന സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ഒരു ചെറിയ ലൈക്ര പോലത്തെ ഒരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ, പുറകു വശവും ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് 599 ആണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. ഓക്കെ, അടുത്ത കളക്ഷൻ കാണാം.
അടുത്ത വന്നിട്ടുള്ളത് ഒരു ഇതെല്ലാതും എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ള. എൽ എന്ന് പറഞ്ഞാലും ഒരു 38 കിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ പല കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊരു ഉള്ളിലൊരു ഇന്നർ പോലെയാണ്, അത് ഇങ്ങനെ കുറച്ച് ബട്ടൺ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് അറ്റാച്ച് ചെയ്ത ഇന്നറാണ്, നമുക്ക് ഷർട്ടും ഈ ബനിയനും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ. ഇതാണ്ടോ ഇവിടെ കുറച്ച് ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ലെങ്ത് ഡീറ്റെയിൽസ് വരുന്നത്. സ്ലീവ് വരുന്നത് ഇതാ ഇങ്ങനെയാണ്, ഇവിടെ ഒരു ചെറിയ കട്ടിങ്. നല്ല മെറ്റീരിയലാണ്, ഒരു ഇമ്പോർട്ടൻ്റ് ക്വാളിറ്റി വരുന്ന, സോറി എക്സ്പോർട്ട് ക്വാളിറ്റി വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ഇങ്ങനെ ചെറിയ ചെക്ക് ചെക്ക് പാറ്റേണാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കി ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റൈൽ, അങ്ങനെയാണ് അത് പാറ്റേൺ വരുന്നത്. ഈ ബട്ടൺസ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. മൊത്തത്തിൽ തുറന്നിടണമെങ്കിൽ അങ്ങനെ ഇടാം. ഇനി എല്ലാം മൊത്തം അടച്ച് ഇങ്ങനെ ഇടണമെങ്കിൽ, ഷർട്ടായിട്ട് ഇടണമെങ്കിൽ അങ്ങനെയും ഇടാം. ഓക്കെ, ഇത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്, 625 ആണ് പ്രൈസ് വരുന്നത്. മെറ്റീരിയൽ വൈസ് ഭയങ്കര ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് വരുന്നത്. അടുത്ത കളർ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ചെക്ക് വരുന്നത് ഇങ്ങനെയാണ് പാറ്റേൺ, ഉള്ളിൽ അങ്ങനത്തെ ഒരു ഇന്നർ ബനിയൻ. ഇതെല്ലാം ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് ഐറ്റമാണ്. ഇതിൻ്റെ പുറകുവശം എന്താ ഇങ്ങനെ വരും. സ്ലീവിന് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, ഒരു 17 ഇഞ്ചിൻ്റെ അടുത്ത് സ്ലീവിന് ലെങ്ത് വരുന്നുണ്ട്. ഇവിടെ ഒരു കട്ടിങ്ങും ഇവിടെ ഇങ്ങനെ ഒരു പട്ടി പോലെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നിന്നിട്ട് ഇവിടം വരെ ഒരു പട്ടി പോലെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. നല്ല സ്റ്റൈലും ഒരു ടീഷർട്ട് അല്ല സോറി ടോപ്പ് തന്നെയാണ് വരുന്നത്. ഈ രണ്ടെണ്ണത്തിനും ഇത്രയാണ് ലെങ്ത് വരുന്നത്. ഇപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഒരു ലെങ്ത് കണ്ടില്ല, ആ ഒരു ലെങ്ത്തിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി അടുത്ത സൈസ് കാണിക്കുന്നതിൽ ഇത് ഇതിൻ്റെ കൂടെ ഉള്ളൊരായിട്ടാണ്. ഈ ഒരു പാറ്റേൺ മാത്രം ഇച്ചിരി ലെങ്ത് കൂടുതലാണ് കേട്ടോ. ഈ ഷർട്ടിനൊരു 25-26 ആ ഒരു റേഞ്ചിലാണ് ലെങ്ത് വരുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് 35 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. ഇതിന് കുറച്ച് ബട്ടണും കൂടുതലാണ്. ഇതൊരു മെറൂൺ ഷെയ്ഡാണ്. അപ്പം ഇങ്ങനെ ഇച്ചിരി ലെങ്ത്തിൽ ഇടണം എന്നുള്ളവർക്കാണെങ്കിൽ ഇത് ഇടാം. എം സൈസ് 38 ആണ് വരുന്നത് കേട്ടോ ഷർട്ടിൻ്റെ. അത് മാത്രമേ ഈ ഒരു സൈസ് മാത്രമാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളൂ. ഓരോ പാറ്റേണിനും ഓരോ സൈസ് സ്റ്റാർട്ടാണ് വരുന്നത് കേട്ടോ. 625 ആണ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഒരു 17 ഇഞ്ചാണ്. ലെങ്ത്ത് മാത്രമാണ് കൂടുതൽ, 35 ഉണ്ട് കേട്ടോ. എനിക്ക് ഓൾമോസ്റ്റ് മുട്ടിൻ്റെ അടുത്ത് ലെങ്ത്ത് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, അടുത്ത പാറ്റേൺ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു റയോൺ ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. ഇവിടെ ഒരു സ്മോക്കി ടൈപ്പ് ഒരു സ്ട്രക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അതുമാതിരി ഇവിടെ ഒരു ഫ്രിൽ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്ലീവിന് ലെങ്ത്ത് വരുന്നത് ഓൾമോസ്റ്റ് ഒരു 18 to 20 ആ റേഞ്ചിലാണ് ലെങ്ത്ത് വരുന്നത്. ഇവിടെ ഇച്ചിരി ലൂസായിട്ടുള്ളൊരു ഈ ഒരു ടൈപ്പിൽ വരുന്ന സ്ലീവാണ് കേട്ടോ. കണ്ടോ, ഒരു നല്ല ഭംഗിയുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ടോപ്പാണ്. ഒരു ഓഫ് വൈറ്റിൽ ഇങ്ങനെ ചെറിയ ചെറിയ പുള്ളിയാണ് പോയിട്ടുള്ളത്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ പുറകു വശം അങ്ങനെ ചെറിയ ബട്ടൺസ്, രണ്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യാൻ ഭാഗത്തിന്. അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് തലവഴി കടത്തിയിടാവുന്നതാണ്. ഇതെങ്ങനെയാണ് സ്മോക്കി വർക്ക് പോലെ, ഇവിടെ ഇങ്ങനെ ഒരു സ്മോക്കി വർക്ക് പോലെ, എന്നിട്ട് ഇവിടെ ചെറുതായിട്ടൊരു ഗ്യാദേഴ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. ഫുൾ ഓവറോൾ ഇങ്ങനെയാണ്. കുർത്തിക്ക് അത്യാവശ്യം നമുക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ട്, 28 ലെങ്ത് വരുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു കട്ടിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് MLA XL ആണ് കേട്ടോ. പ്രൈസ് വരുന്നത് 499 ആണ്. നല്ല രസത്തിൽ വെയർ ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ ഭയങ്കര കംഫർട്ടായിട്ടുള്ള റയൺ എന്ന് പറയുന്ന ഇച്ചിരി കൂടിയ റയോൺ ആണ് കേട്ടോ. റയൺ മിക്സ് ആണ് വരുന്നത്. കോട്ടണും റയണും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നല്ല കംഫർട്ടാണ് വെയർ ചെയ്യാനായിട്ട്. പ്രൈസ് 499. അടുത്ത കളക്ഷൻ കാണാം. അടുത്തതല്ലേ ഞാൻ ഇനി ഇട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. കുറച്ച് ഇച്ചിരി സൈസ് വലിയ കൂടിയ സൈസസ് ആണ് ഇനി എല്ലാം ഉള്ളത് കേട്ടോ. ഇത് XL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. XL ആണ്. XL എന്ന് പറയുമ്പോൾ എക്സാക്ട് 42 ഇല്ല 41 റേഞ്ചാണ് വരുന്നത് കേട്ടോ. വലിയ ചെക്ക് പാറ്റേൺ ആണ്. ഇതിന് ലെങ്ത്ത് വരുന്നത് ഒരു 26.5 റേഞ്ചിൽ ലെങ്ത്ത് വരുന്നുണ്ട്. സ്ലീവിനും അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. ഒരു 17-17.5 റേഞ്ചിലേക്ക് സ്ലീവിന് ലെങ്ത്ത് വരുന്നുണ്ട്. നോർമൽ ഷർട്ട് പോലെയാണ്. ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല കട്ടിയുള്ള എന്താ പറയുക, ഒരു സാധാരണ ഷർട്ടൊക്കെ ഇല്ലേ ജെൻസിൻ്റെ ഷർട്ട് വരുന്ന ആ ഒരു ലെവലിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. നല്ല നമുക്ക് ഇവിടെ ഇത് ബട്ടണൊക്കെ ഇട്ട് വെച്ചേക്കാണ്. നിങ്ങൾക്ക് എത്ര ബട്ടൺ ഇടണോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 625 ആണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് കളർ. സെക്കൻഡ് കളർ ഒരു നേവി ബ്ലൂവും പിങ്കും കൂടി നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ. ഇതിങ്ങനെ
വരുന്നത്. ഇങ്ങനെ ഒരു കളറാണ്. നല്ല ട്രെൻഡി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഷർട്ട്, ഇങ്ങനെ ജീൻസിൻ്റെ കൂടെ വെയർ ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. 41 റേഞ്ചാണ്, 42 ഉണ്ട്. നല്ല ഷേപ്പിലിടുന്നവർക്ക് ഓക്കെ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് 3XL ആണ് സൈസ് കേട്ടോ. 3XL എന്ന് പറഞ്ഞാലും ഒരു 46 റേഞ്ച് വരുന്നില്ല, 44 റേഞ്ചിലേ വരുന്നുള്ളൂ കേട്ടോ. ഒരു 43-44 റേഞ്ചാണ് വരുന്നത്. നല്ല രസമുള്ള പ്രിൻ്റാണ് കേട്ടോ. ജോർജറ്റ് മെറ്റീരിയലിലാണ് വരുന്നത്. ചെറിയ ചെറിയ പ്രിൻറ്റും അതുപോലെ ഇതിൻ്റെ നെക്കിൻ്റെ പാറ്റേൺ കണ്ടോ, അതങ്ങനെ ഒരു ഒരു ലേസ് വർക്ക് പോലത്തെ ഒരു പാറ്റേണാണ് വരുന്നത്. സ്ലീവിന് 17 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. സ്ലീവിൻ്റെ എൻഡിലും ഇതേ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന് രണ്ട് സൈഡിലേക്ക് ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് ഇടണമെങ്കിൽ, അപ്പോൾ ഇത്തിരി ചെറിയ സൈസുകാർക്ക് എടുത്താലും ഷേപ്പ് ചെയ്ത് വെയർ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഉള്ളിലും അതുപോലെ തന്നെ നല്ല ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിന് ലെങ്ത്ത് വരുന്നത് 28 ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കണ്ടോ, ഒരു ഗ്യാദേഴ്സ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് കേട്ടോ. ഒരു വെറൈറ്റി പാറ്റേണാണ്, കാണാൻ നല്ല രസമാണ്, നല്ല കംഫേർട്ടാണ്. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റാണ്, ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ. അതുപോലെ ഉള്ളിലെ ലൈനിങ് അങ്ങനെ തന്നെയാണ്. അതുപോലെ ഡോറീസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 625 ആണ് കേട്ടോ. പറഞ്ഞ 28 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിന്. ഇതൊരു പിങ്ക് ബ്ലെൻഡായിട്ടുള്ളൊരു കളറാണ്. സെക്കൻഡ് വൺ ഒരു ഓറഞ്ച് ബ്ലെൻഡായിട്ടുള്ള പോലത്തെ ഒരു കളറാണ് കേട്ടോ. അങ്ങനെ വരും. ഈ ഗ്യാദേഴ്സ് പോലത്തെ ഈ സാധനം ഉണ്ട്, നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ള, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓക്കെ, തേർഡ് വൺ ഒരു ബ്ലൂ കളർന്ന കളറാണ് കേട്ടോ. പ്രകോശം ഇതുപോലെ തന്നെയാണ് കേട്ടോ വരുന്നത്, സെയിം പ്രിന്റാണ്. അടുത്തത് വന്നിട്ട് ബ്ലാക്കാണ്. ബ്ലാക്കിൻ്റെ ലേസ് പോലത്തെ ആ ഒരു ഇത് വരുന്നത് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ. ഈ ഇത് താഴത്തേക്ക് തൂങ്ങി കിടക്കുന്നതിൻ്റെ ഡോറീസാണ് കേട്ടോ. സ്ലീവിനും ലെങ്ത് ഉണ്ട്, അതുപോലെ തന്നെ ടോപ്പിനും ലെങ്ത് ഉണ്ട് കേട്ടോ. 3XL എന്നാണ് ഇതിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ 46 റേഞ്ച് കിട്ടില്ല, ഒരു 43-44 റേഞ്ചാണ് കിട്ടുക കേട്ടോ. 625 ആണ് പ്രൈസ്. അടുത്ത പാറ്റേൺ കാണാം. അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് ഇതാ, ഇങ്ങനൊരു ക്രഷ്ഡ് മെറ്റീരിയൽ പോലത്തെ മെറ്റീരിയലാണ് കേട്ടോ. ഒരു എക്സ്പോർട്ട് ക്വാളിറ്റി, എനിക്ക് എപ്പോഴും ഇമ്പോർട്ട് എന്ന് പറയുള്ളൂ, എക്സ്പോർട്ട് ക്വാളിറ്റി പോലത്തെ ഒരു ഐറ്റമാണ്. ഇതേപോലത്തെ ഒരു പ്രിൻ്റാണ് വരുന്നത്. ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് എക്സൽ എന്നാണ്. പക്ഷേ ഇത് 46 സൈസ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ മെഷർ ചെയ്തിട്ടാണ് ഓരോന്ന് പറയുന്നത് കേട്ടോ. നല്ല മെഷർമെൻറ്റ് വരുന്നുണ്ട്. നമുക്ക് നല്ല ലൂസായിട്ട് വരുന്നവർക്കൊക്കെ വെയർ ചെയ്യാൻ, നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിൻറ്റും നല്ല പാറ്റേണും ആണ് വരുന്നത് കേട്ടോ. ഒരു കോളർ ടൈപ്പാണ്. ബട്ടൺസ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു ബട്ടൺസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള ബട്ടൺസ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. 28 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട്. അതേപോലെ സ്ലീവിൽ 21 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഓപ്പണിങ് ഒരു, എന്നിട്ട് അത് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് മടക്കി വെക്കണമെങ്കിൽ ആ ഒരു സ്ട്രക്ചറിൽ യൂസ് ചെയ്യാം കേട്ടോ. നല്ല മെറ്റീരിയലാണ്, ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് വെയർ ചെയ്യാം. ഇതൊരു ലാവൻഡർ ബേസ്ഡാണ് ഇതിൻ്റെ കളർ പോകുന്നത്. എന്നിട്ട് ലാവൻഡറിലൊരു ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് പോലത്തെ പാച്ച് കേട്ടോ, പാച്ചല്ല പ്രിൻ്റ്. ഇതാണ് ഫസ്റ്റ് കളർ. 46 ആണ് കേട്ടോ റേഞ്ച് ലെങ്ത്ത് വരുന്നത്. അടുത്തത് ഇതാ, ഇതുപോലത്തെ ഒരു പീച്ച് പോലത്തെ കളർ. എല്ലാം ആ 46 റേഞ്ചാണ്. അടുത്ത കളർ വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഒരു ക്രീം പോലത്തെയോ, ആ ഒരു ക്രീമോ ഒരു ബീജ് പോലത്തെ ഒരു കളർ. ഓക്കെ, അടുത്തത് ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് വരുന്ന ഒരു കളർ. ഓക്കെ ഓക്കെ അല്ലേ. അപ്പം ഇങ്ങനെ 4 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 549 രൂപയാണ് കേട്ടോ. അടുത്ത പാറ്റേൺ കാണാം. അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതും ഒരു പോപ്കോൺ ടൈപ്പ് സ്ട്രക്ചറിൽ വരുന്നതാണ് കേട്ടോ. ഇതേടാ ഇങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത്. നല്ല രസമുള്ള മെറ്റീരിയലാണ്. സ്ലീവ് ഇതാ ഇങ്ങനെ ഒരു ഇവിടെ വരുമ്പോൾ ഇച്ചിരി വീതി കുറഞ്ഞ് ഒരു ചെറിയ ഗ്യാദേഴ്സ് പോലെ കൊടുത്തിട്ടാണ് വരുന്നത് കേട്ടോ. ഇവിടെ നോർമൽ സ്ലീവാണ്. ഇങ്ങനെയാണ് വരുന്നത്. 14 ഇഞ്ചാണ് സ്ലീവിന് ലെങ്ത്ത് വരുന്നത്. ടോപ്പിന് ലെങ്ത്ത് വരുന്നത് 29 ഉണ്ട് കേട്ടോ.
നല്ലോണം നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഇത് 46 റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ. ലൂസായിട്ട് ഇടണമെങ്കിൽ എക്സിലേർക്കും ഡബിൾ എക്സിലേർക്കും ഇത് വെയർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ മൂന്ന് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ മൂന്ന് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, അതെങ്ങനെ ഭംഗിക്ക് ചുമ്മാ കൊടുത്തേക്കുന്നതാണ് കേട്ടോ, ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പുറക് വശം എന്താ ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, രണ്ട് സൈഡിലേക്ക് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് കളറ് വന്നിട്ടുള്ളത്. ഇതൊരു ഡസ്റ്റി പിങ്ക് പോലത്തെ കളറാണ് ഫസ്റ്റ് കളർ. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. മെറ്റീരിയലാണ് സൂപ്പർ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 549 ആണ് കേട്ടോ, 549 രൂപയാണ്. സെക്കൻഡ് ഒരു ഗ്രീൻ ഷെയ്ഡാണ്, നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. നല്ല സ്റ്റാൻഡേർഡായിട്ട് ചില ഷർട്ടൊക്കെ നമ്മൾ ചില ഹോസ്പിറ്റലിലൊക്കെ കണ്ടിട്ടില്ലേ, ഇൻസൈഡ് ചെയ്ത് പാൻറ്റിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യുന്ന അതുപോലത്തെ ഒരു ഒരു സ്ട്രക്ചറിൽ വരുന്നതാണ്. കളറൊന്നുമില്ല, എന്നാൽ സിമ്പിളായിട്ടുള്ള നല്ല മെറ്റീരിയലാണ്. 549 മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. അടുത്തത് വരുന്നത് ഒരു ലാവൻഡർ ഷെയ്ഡാണ്. അടുത്തത് വരുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡാണ്. പർപ്പിൾ ടു വൈറ്റ് ആ ഒരു കളറാണ്, ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള കളറാണ്. അടുത്തത് വരുന്നത് ഒരു ടീൽ ബ്ലൂ കളറാണ്. ഓക്കെ, അടുത്തത് ബ്ലാക്ക് ആണ്. നല്ല രസമുള്ളൊരു ബ്ലാക്ക് കളറാണ് കേട്ടോ, പ്ലെയിനാണ്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ഇങ്ങനത്തെ ടോപ്പുകളൊക്കെ ഉണ്ടാവും. ബ്ലാക്കൊക്കെ നമുക്ക് അത്യാവശ്യം ഉണ്ടാവുന്ന കളേഴ്സാണ് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇത് എക്സലുകാർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഡബിൾ എക്സൽ ത്രിബിൾ എക്സലുകാർക്കും ഓക്കെയാണ് കേട്ടോ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമ്മുടെ കയ്യിൽ, ഇത്രയും കളക്ഷൻസാണ് ഇന്ന് കാണിക്കുന്നത്. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ എക്സാക്റ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഓർഡർ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലാരിഫൈ ചെയ്തിട്ട് എടുക്കുക. ഡാമേജ് ആയ പ്രൊഡക്റ്റിന് മാത്രമേ നമുക്ക് റിട്ടേൺ പോളിസി ഉണ്ടായിരിക്കുള്ളൂ. അതിൻ്റെ ഓപ്പണിംഗ് വീഡിയോ നിങ്ങൾ എടുത്തു വയ്ക്കണം, അത് നമുക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടി അയച്ചു തരണം. അത് നിങ്ങളുടെ കയ്യിൽ ഡാമേജ് ആണെന്ന് പറഞ്ഞ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾ അവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യണം കേട്ടോ. അതിന് പകരം നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എന്തെങ്കിലുമൊക്കെ എടുക്കാവുന്നതാണ്, ഒരു പ്രശ്നമില്ല. നമുക്ക് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യാൻ തയ്യാറാണ്. വേറെ കളറ് ഇഷ്ടമായില്ല, സൈസ് ഇഷ്ടമായില്ല അങ്ങനെയൊന്നും പറയരുത്. നമ്മുടെ സൈസിൻ്റെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എൻ്റെ തൊണ്ടയിൽ വെള്ളം പറ്റിയിട്ടാണ് പലതും ഞാൻ പറയുന്നത്. ചിലരൊക്കെ എന്നോട് ഇങ്ങനെ വീഡിയോയ്ക്ക് ഇത്ര ലെങ്ത് വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യേണ്ട എന്നൊക്കെ പറയും. എന്നാലും നമ്മൾ കൂടുതലും പറഞ്ഞിട്ടാണ് എല്ലാതും ചെയ്യുന്നത്. അതുകൊണ്ടാണ് സൈസ് ഇങ്ങനത്തെ കേസുകളൊന്നും നമ്മൾ പറയാത്തത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്ട. അതുപോലെ തന്നെ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് പുതിയ കളക്ഷൻസ് ആയിട്ട് ഉടനെ വരുന്നതാണ്. എല്ലാവരും തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.